നമസ്കാരം. കോൺഗ്രസിന്റെ ഒരു നേതാവ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയുടെ ഫ്ലോറിലിരുന്ന കെ കെ ശൈലജ എന്ന സ്ത്രീയെ മീറ്റർ അമ്മ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് കേട്ടു. കോൺഗ്രസ്സുകാർക്ക് പോകെ പോകെ അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് തലയ്ക്ക് വെളിവ് നഷ്ടപ്പെട്ടോ എന്ന് തോന്നുകയാണ്. ഒരു സ്ത്രീയെ ഒരു കോവിഡുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അഴിമതി നടന്നു എന്നുള്ള ആരോപണങ്ങൾ ചില മാധ്യമങ്ങൾ ഉയർത്തിവിടുന്നുണ്ട്. അതിൻ്റെ വസ്തുത എന്ത്, നിജസ്ഥിതി എന്തെന്നൊക്കെ കൃത്യമായി പുറത്തു വരാനിരിക്കെ അതിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ പബ്ലിക്കായിട്ട് വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ്. കോൺഗ്രസ്സുകാർക്ക് സ്ത്രീകളോടുള്ള ഒരു മനോഭാവം എന്താണെന്ന് ഒരിക്കൽ കൂടി വെളിവാകുകയാണ്. അനിൽ ബോസ് എന്ന കോൺഗ്രസ് നേതാവാണ്. അനിൽ ബോസ് എന്ന വ്യക്തിയെ കോൺഗ്രസിനകത്ത് വലിയ ഇടം കിട്ടിയിട്ടില്ലെങ്കിലും ചാനലുകൾ കൊണ്ടിരുത്തിയിട്ട് എന്തോ വലിയ നേതാവാക്കിയ ഒരു ഫീൽ അദ്ദേഹത്തിനുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കോൺഗ്രസിൻ്റെ പാർട്ടിക്കകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലും ഈ പറയുന്ന അനിൽ ബോസ് ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ല. നേരത്തെ പുത്തരിക്കണ്ടം മൈതാനം നിറച്ചുണ്ടായിരുന്ന കോൺഗ്രസ് സെക്രട്ടറിമാരുടെ ഇടയിൽ ഏതോ ഒരു സെക്രട്ടറി ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവ്, ആ നേതാവ് ഒരു സ്ത്രീയെ അവഹേളിക്കുന്ന ഭാഷയാണ് ടീച്ചറമ്മയല്ല മീറ്ററമ്മയാണെന്ന്. ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ട് ചാനൽ ഫ്ലോറിൽ അവതാരക അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ അത് വന്നിട്ടില്ല. കാര്യം സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവരെ അവഹേളിക്കുന്നതിൻ്റെ പരിമിതി എന്താണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരാളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായ വിമർശനങ്ങൾ ഉന്നയിക്കണം, നല്ല വാക്കുകൾ ഉപയോഗിച്ച് വിമർശിക്കുന്നതൊക്കെയാണ് മര്യാദ എന്നുള്ളത് കോൺഗ്രസിന് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ. അതായത് കെ സുധാകരൻ ഇപ്പോൾ തലപ്പത്തേക്ക് വന്നതിന് ശേഷം കോൺഗ്രസിൽ ആർക്കെതിരെയും വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ വിളിച്ചു പറയുന്നൊരു ശൈലിയുണ്ട്. അത് വ്യക്തി അധിക്ഷേപം സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ തെറിപ്പൂരം നടത്തുക എന്നുള്ളതാണ്. തെറിപ്പൂരമാണ് സുധാകരൻ്റെ ശൈലി എന്ന് പറയുന്നത്. ആ ശൈലിയിൽ വേണം മറ്റുള്ളവരെ വിമർശിക്കാനെന്നിപ്പോൾ കോൺഗ്രസിനെയും സുധാകരനെയും ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ സ്വമേധയാ അങ്ങ് ധരിച്ചു വച്ചിരിക്കുകയാണ്. എവിടെയും പോയി ആരെയും എന്തും പറഞ്ഞ് അവഹേളിക്കാം, അതൊക്കെയാണ് ഹീറോയിസം എന്ന് തോന്നുന്ന തലയ്ക്കകത്ത് ആള് താമസമില്ലാത്ത ഒരു വലിയ കൂട്ടം നേതാക്കന്മാരുടെ ആൾക്കൂട്ടമായി കോൺഗ്രസ് വീണ്ടും അധപ്പതിക്കുകയാണ്. എന്താണ് സംസ്കാരം, എന്താണ് പൊതുവിടങ്ങളിൽ ഉപയോഗിക്കേണ്ട ഭാഷ, ഇതൊക്കെയാണ് ഒരു നേതാവിൻ്റെ ക്വാളിറ്റി ആയിട്ട് പൊതുവെ സമൂഹം വിലയിരുത്തുന്നത്. പബ്ലിക്കായിട്ട് സ്ത്രീകളെക്കുറിച്ച് ഇത്തരത്തിൽ പുലഭ്യം പറയുന്നവർ കോൺഗ്രസിൽ വലിയ ഹീറോകളായി മാറുകയാണെങ്കിൽ ആ നേതാക്കന്മാർക്കാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയ സ്കോപ്പുണ്ട് എന്ന തരത്തിൽ ഈ അടുത്തിടെ കുറച്ച് ചർച്ചകൾ കണ്ടപ്പോൾ ബോധ്യപ്പെടുകയാണ്. അതായത് ഒച്ചപ്പാടുണ്ടാക്കുക, ബഹളമുണ്ടാക്കുക, വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ പറയുക, ഇതാണിപ്പോൾ കോൺഗ്രസിൻ്റെ ചർച്ചാശൈലി. ഇതിന് മറ്റൊരു ഉദാഹരണമാണ് ബി ആർ എം ഷെഫീർ. അതായത് വരിക എന്തെങ്കിലുമൊക്കെ പറയുക, മറ്റുള്ളവരോട് അനാവശ്യമായിട്ട് തട്ടിക്കയറുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞതാണ് വലിയ ശരികളെന്ന തരത്തിൽ ഞെളിഞ്ഞിരിക്കുന്നതാണ് ചാനൽ ചർച്ചകളെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം മൂഢന്മാരായ കോൺഗ്രസിൻ്റെ വക്താക്കൾ മാറുകയാണ്. ഒരാളെ നിങ്ങൾക്ക് എന്തും വിമർശിക്കാം, വിമർശിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ അത് വളരെ കൃത്യമായിരിക്കണം. പ്രത്യേകിച്ച് കെ കെ ശൈലജ എന്ന കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി, അവർക്ക് വേണ്ടി ഇക്കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിൽ അധികാരം കൊടുത്തില്ലെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കിടന്ന കുറേ നേതാക്കന്മാരുണ്ട്. ശൈലജ ടീച്ചർ സ്ത്രീ ആയതുകൊണ്ടാണ്, പിണറായിയെക്കാളും ഇമേജ് വന്നതുകൊണ്ടാണ് അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കിടന്ന കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇപ്പോൾ അവരുടെ തനിക്കുണം ഒരിക്കൽ കൂടി പുറത്തു കാട്ടിയിരിക്കുന്നത്. അവരെ ഈ രീതിയിലൊക്കെ അവഹേളിക്കാനായിട്ട് നാവ് പൊന്തുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ വീട്ടിലുള്ള സ്ത്രീകളോട് ഇടപഴകുന്ന ശൈലി ഒന്ന് ചിന്തിക്കാവുന്നതാണ്. പുറമേ കാട്ടുന്ന ഇതല്ല കോൺഗ്രസ്സുകാർ. ചില സന്ദർഭങ്ങളിൽ ഇവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഫ്രോഡുകൾ അറിയാതെ ഇതുപോലെ പുറത്ത് ചാടിപ്പോകും. ഒരു വനിതാ അവതാരിക അതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്, ആ ആരോപണം പിൻവലിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു പൊതു ഫ്ലോറിൽ പറഞ്ഞതിൻ്റെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ഇവരൊക്കെ വളർന്നു വന്നൊരു നേതാവായാൽ ഈ നാടിൻ്റെ അവസ്ഥ എന്താകും? ഈ വിവരക്കേടിനെയൊക്കെ രാഷ്ട്രീയത്തിൻ്റെ മറവിൽ വളർത്തിക്കൊണ്ടുവന്നാൽ ഈ നാട്ടിൽ ഭരണ സംവിധാനം ഒരു പക്ഷേ ഇവരൊക്കെ കൈയാളുകയാണെങ്കിൽ എന്താവും ഈ നാടിൻ്റെ അവസ്ഥ? പരിതാപകരമാകും എന്നല്ലാതെ മറ്റെന്ത് വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത്? ഒരാളോട് നിങ്ങൾക്ക് വിമർശിക്കാം, അഴിമതി ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അയാളെ വിമർശിക്കേണ്ട വാചകങ്ങൾ ഇതൊന്നുമല്ല. നിങ്ങൾക്ക് മാന്യമായ ഭാഷയിൽ ആരെയും എന്തും വിമർശിക്കാം, അതിന് അവകാശമുള്ളൊരു നാട് തന്നെയാണിത്. പക്ഷേ
തോന്നിവാസം വിളിച്ചു പറയാനായിട്ട് ആർക്കും ലൈസൻസ് ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്നു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ വിമർശിക്കാൻ മുതിരുമ്പോൾ പണ്ട് അങ്ങനെ പിണറായി വിജയൻ ചെയ്തിട്ടില്ലേ, അവർ ചെയ്തിട്ടില്ലേ, ഇവർ ചെയ്തിട്ടില്ലേ എന്നുള്ളതല്ല, ആര് ചെയ്താലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്. കെ കെ ശൈലജയെ പോലെ ഇത്രത്തോളം ജനസ്വീകാര്യമായിട്ടുള്ളൊരു വ്യക്തി കോവിഡ് കാലത്ത് കേരളത്തിൻ്റെ എല്ലാത്തരം പ്രശ്നങ്ങളിലും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് അവർ ജനങ്ങളുടെ ഇടയിൽ സ്വമേധയാ ഇടം പിടിച്ചൊരു വ്യക്തിയാണ്. ജനങ്ങൾ അറിഞ്ഞാണ് അവരെ ടീച്ചർമാർ എന്ന് വിളിച്ചത്. നിങ്ങളാരും ചാർത്തി കൊടുത്ത പേരല്ല. അവരുടെ ഇടപെടൽ കൊണ്ട് അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയ സന്ദർഭത്തിൽ അതിനെ കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ വിളിച്ചൊരു പേരാണ് ടീച്ചർമാർ എന്നുള്ളത്. അന്ന് തന്നെ ഇതിൽ വിരളിമൂണ്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ സ്ത്രീക്ക് നേരെ അവഹേളനങ്ങൾ നടത്തിയിരുന്നു, പിന്നീട് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ കോൺഗ്രസ്സുകാർ പലപ്പോഴും അവർക്ക് നിലവിലത്തെ സംവിധാനത്തെ പ്രവൃത്തി കൊണ്ട് മറികടക്കാൻ പറ്റാതെ വരുമ്പോൾ അവഹേളിക്കുകയാണ്. വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ അതിൻ്റെ സർവ്വസീമകളിൽ ലംഘിച്ച് കടന്നു പോവുകയാണ്. എന്നിട്ട് പാർട്ടി തലത്തിൽ പോലും ഇതിന് തിരുത്തലുകൾ ഉണ്ടാക്കാനോ ഇത്തരം വാചകങ്ങൾ ഉപയോഗിക്കണമെന്ന് പറയാനോ ഒരു നേതാവില്ലാത്ത അവസ്ഥ. അതെങ്ങനെ? ആശാൻ ഒരു അക്ഷരം പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യൻ എന്നല്ലേ പറയുന്നത്? ഇത് 51 ഒന്നുമല്ല. എല്ലാ നേതാക്കന്മാരും ഒരുതരം കിളിപോയ അവസ്ഥയിലാണ്. എവിടെയെങ്കിലും പോയി എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ കോൺഗ്രസിന്റെ വക്താക്കന്മാരും ചാനൽ ചർച്ചകളിൽ പോയിരിക്കുന്നത്. ഒന്ന് മുഖം കാണിക്കാൻ അവസരം കിട്ടിയാൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഹിറ്റാവണമെങ്കിൽ ഇത്തരത്തിൽ പഞ്ച് ഡയലോഗ് അടിക്കണം, ആരെങ്കിലും അധിക്ഷേപിച്ചുകൊണ്ട് പറയണം, ആ ഡയലോഗ് പറഞ്ഞാൽ മാത്രമേ കുറച്ച് സൈബർ ഇടങ്ങളിൽ എനിക്ക് കൈയടി കിട്ടൂ എന്ന് വിചാരിക്കുന്ന ഇത്തരം മൂഢചിന്തകൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധപ്പതനത്തിനാണ് വഴിയൊരുക്കുന്നത് എന്ന് കുറച്ചെങ്കിലും അതിനകത്ത് ജനാധിപത്യ ബോധമുള്ള വിശ്വാസികൾ മനസ്സിലാക്കിയാൽ ഈ പാർട്ടിക്ക് ഈ വെന്റിലേറ്ററിൽ നിന്ന് എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു വരണമെങ്കിൽ ഇത്തരം നേതാക്കന്മാരെ ചാനൽ ചർച്ചകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും പറയേണ്ട ശൈലി എന്താണെന്ന് ബോധ്യപ്പെടുത്തി നല്ല നേതാക്കന്മാരെ ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ അണിനിരത്തിയാൽ മാത്രമേ ഈ പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിയൂ എന്നുള്ള പ്രതീക്ഷയെങ്കിലും നിലനിർത്താൻ കഴിയൂ എന്നുള്ളതാണ് വസ്തുതയെന്ന് പറയേണ്ടി വരികയാണ്.